സോ ഇത് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ലോഗോ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതൊരു ബി എം ഡബ്ല്യു ആണെന്ന്, കാരണം ബി എം ഡബ്ല്യുടെ അതേ ഇന്റീരിയർ ആണല്ലേ. പക്ഷേ ഇത് ആക്ച്വലി ഒരു ബി എം ഡബ്ല്യു അല്ല, കാരണം ഇത് 2022 മോഡൽ ടൊയോട്ട സുപ്രയാണ്. വേറെ ലെവൽ വണ്ടി തന്നെ. സംഭവത്തിനൊരു ബി എം ഡബ്ല്യു ടച്ച് ഉണ്ട്, ഇൻഫർടൈൻമെന്റ് സ്ക്രീനും എല്ലാം ഒരു ബി എം ഡബ്ല്യു ടച്ച് ഉണ്ട് ഇന്റീരിയർ വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ. സോ ഇതാണ് നമ്മുടെ 2022 മോഡൽ ബി എം ഡബ്ല്യു ടൊയോട്ട സുപ്ര. ഇതാണ് ഇതിന്റെ ഇന്റീരിയർ, ഫുള്ള് കാർബൺ ഫൈബറും പരിപാടിയൊക്കെ ഉണ്ട്. സോ ഓൺ ദാറ്റ് നോട്ട് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന്റെ തമിഴിലും ടെലിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഇത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയായിരിക്കും, കാരണം എന്റെ കൂടെ ഇപ്പോൾ അബുബോയ് ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ 2022 മോഡൽ ടൊയോട്ട സുപ്ര. അതാണ് നമ്മുടെ 2022 മോഡൽ ടൊയോട്ട സുപ്ര. പക്ഷേ സുപ്രയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ മസ്റ്റാങ്ങിലേക്ക് പോകാം. ആൻഡ് മസ്റ്റാങ് മാത്രമല്ല, മസ്റ്റാങ് മാത്രമല്ല, ഏബിൾ സോണി ഉണ്ട് നമ്മുടെ ഇവിടെ. ബൈ ദി വേ ഗൈസ്, ഏബിളിന്റെ ചാനലിന്റെ ലിങ്കിനെ താഴെ നിങ്ങൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ പവർ കാണിച്ചു കൊടുക്കുക. കാരണം ഏബിൾ ആരാണ് നമുക്ക് ഈ സുപ്ര കിട്ടിയത്, അങ്ങനെ ഇരിക്കട്ടെ. സോ എനിവേ നമുക്ക് സുപ്രയിലേക്ക് പോകാം. സോ എനിവേ ഇതാണ് നമ്മുടെ പുതിയ 2022 ടൊയോട്ട സുപ്ര. ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ദിസ് കാർ ആസ് എ 3 ലിറ്റർ ടെർബോ ചാർജ് V6 എഞ്ചിൻ. പിന്നെ ഹോസ് പവറിന്റെ കാര്യം വേണമെങ്കിൽ, ദിസ് കാർ പ്രൊഡ്യൂസ് 382 ഹോസ് പവർ. പഴയ മോഡലിന് ഏകദേശം 330 ആണ്, പക്ഷേ ഏകദേശം 50 ഹോസ് പവർ കൂടുതൽ വരുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ വണ്ടി മുതലാളി ജോസഫ് ബ്രോ. സോ ജോസഫ് ബ്രോ എന്തുണ്ട്, സുഖമാണോ? നാട്ടിലെവിടെ ബ്രോ? പത്തനംതിട്ട. സോ എനിക്ക് ഒരേ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ ബ്രോ, എന്തുകൊണ്ട് പുതിയ സുപ്ര എടുത്തു? പുതിയ സുപ്ര എടുക്കാൻ കാരണം വേറെ നല്ല ഒരു വണ്ടിയാണ്. ആദ്യമായിട്ടാണ് ടൊയോട്ട ഇങ്ങനത്തെ ഒരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കേ, ബ്രോന്റെ ഡ്രീം കാർ ആയിരുന്നു സുപ്ര? ജി ടി ആർ ആയിരുന്നു. എന്തുകൊണ്ടാണ് ജി ടി ആർ ഇന്ന് ഡയറക്റ്റ് ആയിട്ട് സുപ്രയിലേക്ക് പോയത്? തൽക്കാലത്തേക്ക് തന്നെയായിരുന്നു. ഓക്കെ, പെർഫെക്റ്റ്. നല്ല നല്ല ലുക്ക് ആയിട്ടുണ്ടല്ലേ. ഈ ടൊയോട്ട സുപ്ര കാണുമ്പോ എല്ലാരും നൈസ് ബി എം ഡബ്ല്യൂ, നൈസ് ബി എം ഡബ്ല്യൂ എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ജോസഫ് ബ്രോയുടെ അടുത്ത് തന്നെ ചോദിക്കാം. സോ ഇനിവേ നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ ഇന്റീരിയർ പറയാം. ഇതാണ് നമ്മുടെ സുപ്രയുടെ ഇന്റീരിയർ, വേറെ ലെവൽ തന്നെ. ടു ബി ഓണസ്റ്റ്, പണ്ടത്തെ നമ്മുടെ 90s സുപ്രയെന്നൊക്കെ ഇങ്ങനെ കർവ് ചെയ്തിരിക്കുകയായിരുന്നു. ഐ മീൻ ഡ്രൈവർ ഫോക്കസ്ഡ് കാർ ആയിരുന്നു. പക്ഷെ ഇതിപ്പോ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രോപ്പർ ബി എം ഡബ്ല്യു രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, വേറെ ഡ്രൈവർ ഫോക്കസ്ഡ് ആയിരുന്നു പഴയ സുപ്രയൊക്കെ. ഓക്കെ, സുബ്രോ ഇത് ഈ വണ്ടിക്ക് എത്ര മോഡുകളുണ്ട്? ഇതിന് രണ്ട് മോഡലുണ്ട്, നോർമൽ മോഡും പിന്നെ സ്പോർട്സ് മോഡും. രണ്ടേ രണ്ട് മോഡലുള്ളൂ. സോ ഇതിപ്പോ നോർമൽ മോഡലാണ്, ഇതിപ്പോ ഓൺ ആക്കുമ്പോൾ സ്പോർട്സ് മോഡലാണ്. സ്പോർട്സ് മോഡലിനകത്ത് ഫുൾ ഇത് എടുക്കുമല്ലേ, ഓട്ടോ സ്റ്റാർട്ട് ഓഫ് പരിപാടികളൊക്കെ ഉണ്ട്. ഇതിന്റെ മാനുവൽ ഓപ്ഷൻ ഉണ്ടോ? ഇതിന്റെ ഇല്ല, മാനുവൽ ഓപ്ഷൻ ഓൺലി ഓട്ടോമാറ്റിക്. ഓൺലി ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് എന്ന, പിന്നെ മാനുവൽ ഇതുണ്ട്, പാഡ് ഷിഫ്റ്റ് ഉണ്ട്. ഓക്കേ, അതല്ലാതെ വണ്ടി ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ. ഓക്കേ, പിന്നെ ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാ? നല്ല ഗ്രിപ്പ് ഉണ്ട്, പിന്നെ റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് അതിന്റേതായ പിന്നെ ചവിട്ടി എടുക്കുമ്പോ ഇങ്ങനെ. പക്ഷെ മസ്റ്റാങ്ങിനെക്കാളും പവർ ഉണ്ടോ ഈ വണ്ടിക്ക്? മസ്റ്റാങ്ങിനെ നല്ല പവർ ഉണ്ട്. പിന്നെ അത് മാത്രം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈ വണ്ടി 2-സീറ്റർ ആണ്, 4-സീറ്റർ അല്ല. ഓക്കെ, രണ്ടു ബാക്കിൽ നല്ല അത്യാവശ്യം സാധനം ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടോ? സ്റ്റെപ്പിനി ഉണ്ട്, ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, സ്പീക്കർ സിസ്റ്റം ഒക്കെ എങ്ങനെയാ? നല്ലതാണോ? ജിബിഎലിന്റെ സ്പീക്കർ സിസ്റ്റം അല്ലേ വണ്ടി കയറുന്ന? ഓക്കെ, അത്യാവശ്യം നല്ല ക്ലീൻ ആട്ടോ. അവർക്ക് മറ്റേ കാർബൺ ഫൈബറിന്റെ ടച്ച് ഒക്കെ വെച്ചിട്ട് നല്ല നല്ല ലുക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഇത്രയും കൂടെ ഒരു ടൊയോട്ടയുടെ മറ്റേ പഴയ ഹെറിറ്റേജ് കൊണ്ടുവരായിരുന്നു ഇന്റീരിയർ. നമുക്ക് ഞാൻ ഒരു ടിക്ടോക്കിൽ കണ്ടത്, എല്ലായിടത്തും നമുക്ക് ബി എം ഡബ്ല്യുടെ ബാജസ് കാണാൻ പറ്റും. എല്ലായിടത്തും ബി എം ഡബ്ല്യുടെ രണ്ടിടത്തേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, അതെന്തായാലും നന്നായി. അപ്പൊ ബ്രോന് വേറെ ഏതെങ്കിലും കളർ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നോ ഈ വണ്ടി? എനിക്ക് വൈറ്റ് ആയിരുന്നു ഇഷ്ടം, പക്ഷെ ഞാൻ ചെന്ന് ഈ മാറ്റ് ഗ്രേ കണ്ടോണ്ട് പിന്നെ ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞോണ്ട് പിന്നെ വണ്ടി ഇതന്നെ അങ്ങ് ബുക്ക് ചെയ്ത്. ഓക്കെ, പിന്നെ ഈ വണ്ടിയുടെ മൈലേജും കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ദിസ് കാർ ഗിവ്സ് എബൌട്ട് 9 കിലോമീറ്റർ റേഞ്ച്. ഐ മീൻ 9 ലിറ്റർ ഫോർ 400 കിലോമീറ്റർ.
അങ്ങനെ ഓക്കെ. സോ എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ. ഇവിടെ രണ്ട് കപ്പ് ഹോൾഡർ വെക്കാൻ സ്പേസ് ഉണ്ട്, ഇവിടെ എന്തെങ്കിലും സാധനം വെക്കാനുള്ള സ്പേസ് ഉണ്ട്, ഇവിടെ NFC ഇല്ലേ, ഐ മീൻ വയർലെസ് വയർലെസ് ചാർജിംഗ് ഉണ്ട്. സോ അത്രയൊക്കെ ഉള്ളൂ അല്ലേ, ഫുള്ളി ഒരു ഡ്രൈവറിന് വേണ്ടിയുള്ള വണ്ടിയാണ്. സോ നമുക്ക് എന്തായാലും ഒരു ഡ്രൈവ് പോകും കുറച്ച് നേരത്തിന് ശേഷം, പക്ഷെ അതിന് മുന്നേ നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. വണ്ടിക്ക് റെവ് ലിമിറ്റർ ഉണ്ടല്ലേ, റെവ് ലിമിറ്റർ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ. പണ്ടത്തെ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വാൽവ് ഓപ്പൺ ആക്കുമല്ലേ, ഇത് ഇപ്പൊ ഓപ്പൺ അല്ല, 5000 കഴിഞ്ഞിട്ട് ബ്രോ എന്ത് വന്നാലും സ്ട്രെയിറ്റ് പൈപ്പ് ആണ്. സ്ട്രെയിറ്റ് പൈപ്പ് ആണെങ്കിൽ ബ്രോ വരുമ്പോ എല്ലാ യൂണി അറിയും. ജോസഫ് എത്തി, അവിടെ വന്ന ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ സുപ്രയുടെ കീ. ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ബാക്കിൽ എത്ര സ്പേസ് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഒലക്കി പിടിക്കണല്ലേ. സോ ഇത് അത്യാവശ്യം സ്ഥലമുണ്ടല്ലേ, ബാഗേജും പരിപാടിയൊക്കെ വെക്കാം. പക്ഷെ സ്റ്റെപ്പിന് ഇങ്ങനെ പൊങ്ങി വെക്കുന്നില്ല, കാരണം ഇത്തിരി താത്തട്ട് വെക്കുകയാണെങ്കിൽ അത്രയ്ക്കും നന്നായിരുന്നു. അത് ഇവർക്ക് ഇങ്ങനെ വെക്കായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു എയറോ ഡൈനാമിക്സിനെ അത് ബാധിക്കുന്നു. സോ ഇനിയും വണ്ടി കാണാൻ നല്ല ലുക്കാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ വന്ന് നേരിട്ട് കണ്ടപ്പോൾ എനിക്കെന്തോ എന്തോ എവിടേക്കോ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ സംഭവം കൊള്ളാം, ഇനി ഇത് അടയ്ക്കാൻ നമ്മൾ മാനുവൽ തന്നെയാണ് അല്ലേ. അതാണ് നമ്മുടെ സ്റ്റാറ്റസ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഒരു റൈഡ് പോയാലോ. അപ്പൊ നമ്മളിപ്പോ സുപ്രീനകത്ത് ഒരു റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ ത്രോട്ടിൽ എടുത്തിട്ട് പവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വണ്ടി 0 to 100 വെറും 3.9 സെക്കൻഡിനകത്ത് കംപ്ലീറ്റ് ചെയ്യും. സോ എല്ലാം നമുക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്യും. ഇത് ടു ബി ഓണസ് ആദ്യമായിട്ടാണ് ഞാനും ഒരു ടൊയോട്ട സുപ്രീനകത്ത് പുതിയ മോഡലിനകത്ത്. സോ നമുക്ക് എന്തായാലും നോക്കാം. ഓ മൈ ഗോഡ്, ടു ബി ഓണസ് അത്യാവശ്യം കംഫി ആട്ടോ, നല്ല സ്പേഷ്യസ് ആട്ടോ, നല്ല സ്പേഷ്യസ്, നല്ല ലെഗ്റൂം ഉണ്ട് വണ്ടീനകത്ത്. സോ ഇനിയാണ് നമുക്കറിയാൻ പോകുന്നത് ഫുൾ വണ്ടിയുടെ ഫുൾ ത്രോട്ടിൽ. പെട്ടെന്ന് അവിടെ 100 എത്തി. സീൻ തന്നെ, അത്യാവശ്യം നല്ല പവർ ഉണ്ട്, അത്യാവശ്യം അല്ല നല്ല പവർ ഉണ്ട്, നല്ല പവർ ഉണ്ട്. സീൻ വണ്ടി തന്നെ, ഒന്നും പറയല്ല, വേറെ ലെവൽ ആയിട്ടും തന്നെ, വേറെ ലെവൽ. ഓക്കെ സോ എനിവേ, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഓൾസോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയി ഫോളോ ചെയ്യാം, ഡ്രോൺ അണ്ടർസ്കോർ റോബോട്ട് അണ്ടർസ്കോർ. ആൻഡ് ഇതാണ് നമ്മുടെ ടൊയോട്ട സുപ്ര, ഇതാണ് നമ്മുടെ ഫോർഡ് മസ്റ്റാങ്. നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്ത് പറയാം നിങ്ങളുടെ ഫേവറേറ്റ് കാർ ഏതാണ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് സുപ്രേനെ പറ്റി, അതും താഴെ കമൻറ്റ് ചെയ്ത് പറയാം. സോ ഹ്യൂജ് ഷൗട്ട്ഔട്ട് ടു അബു ബോയ്, പിന്നെ നമ്മുടെ ജോസഫ് ബ്രോ, പിന്നെ ഗോഗുൽ ബ്രോ, പിന്നെ ജോസഫ് ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൂടാം. പിന്നെ ഏറ്റവും വലിയ ഷൗട്ട്ഔട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ ഏബിൾ മച്ചാൻ തന്നെയാണ്. ഏബിൾ മച്ചാൻ ഇപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചു കൊടുത്തിട്ട് താഴെ കമന്റ് ചെയ്യും, കുറച്ചുകൂടി കൂട്ടണേ. ബാക്കി നീ കഷ്ടപ്പെട്ടുണ്ടാക്കി ഗൈസ്, 1000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും മിനിമം എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പവർ എന്താണെന്ന് താഴെ ഇവിടെ കമന്റ് സെക്ഷനിൽ പോയി അടിച്ച് കാണിച്ചു കൊടുക്കുക. സോ എനിവേ ഗൈസ്, അതായത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇറ്റ്സ് എ ബോയ് റോയൻ സൈനിങ് ഓഫ്.